നമസ്കാരം. മരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ്ടും തീമഴ പെയ്ച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഒരാഴ്ചക്കിടെ സിറിയയിൽ രണ്ടാം തവണയാണ് ഇസ്രയേൽ ഇത്തരത്തിൽ ബോംബാക്രമണം നടത്തുന്നത്. കിഴക്കൻ സിറിയയിലാണ് ഇസ്രയേൽ വിമാനങ്ങൾ തീതുപ്പിയിരിക്കുന്നത്. സിറിയയിൽ വീണ്ടും വ്യോമാക്രമണം നടന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി തന്നെ പുറത്തു വരികയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ വ്യോമാക്രമണം സിറിയയെ തകർത്തിരിക്കുകയാണ്. രണ്ടാക്രമണങ്ങളിൽ 16 പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരിൽ ഭൂരിഭാഗവും ഇറാഖികളാണ്. കഴിഞ്ഞ ദിവസം ഡീൻ എക്സോർ പ്രവിശ്യയിൽ അൽബു പട്ടണത്തിന് തെക്ക് ഭാഗത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണവും വലിയ ആൾനാശം ഉണ്ടാക്കിയിരുന്നു. ദായിഷ് ഗ്രൂപ്പിനെതിരായ പോരാട്ടത്തിൽ കുർദിഷ് സേനയെ പിന്തുണച്ച US നേതൃത്വത്തിലുള്ള സഖ്യം വർഷങ്ങളായി ഈ പ്രദേശത്തുണ്ട്. September 3 കിഴക്കൻ സിറിയയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ പിന്തുണയുള്ള 16 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഇറാനിയൻ ലെബനൻ ഹിസ്ബുള്ള സേനയെയും സർക്കാർ സൈനികരെയും ലക്ഷ്യമിട്ട് 2011 ആഭ്യന്തര യുദ്ധം ഉണ്ടായതിനു ശേഷം ഇസ്രയേൽ സിറിയയിൽ 100 വ്യോമാക്രമണങ്ങളാണ് നടത്തിയത്. ഇറാഖ് അതിർത്തിക്കടുത്തുള്ള ബൗഗമൽ എന്ന സ്ഥലത്തെ ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണത്തെ തുടർന്ന് പൂർണ്ണമായും തകരുകയുണ്ടായി. കഴിഞ്ഞ ദിവസം കിഴക്കൻ സിറിയയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 10 കൊല്ലപ്പെട്ടത്. അന്ന് തന്നെ വടക്കൻ സിറിയയിൽ റിക്ടർസൺ വാഹനത്തിന് നേരെ നടന്ന സായുധ ആക്രമണത്തിൽ ഒരു വോളണ്ടിയറും കൊല്ലപ്പെട്ടിരുന്നു. ഡീൻ എക്സോർ പ്രവിശ്യയിലെ അബ്ദു കമാൽ പട്ടണത്തിന് തെക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 8 ഇറാഖികളും 2 സിറിയൻ പോരാളികളുമാണ് കൊല്ലപ്പെട്ടത് എന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുകയുണ്ടായി. നിരവധി വാഹനങ്ങളും ആക്രമണത്തിൽ നശിച്ചിരുന്നു. ഡീൻ എക്സോറിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതായി നിരീക്ഷണ മന്ത്രാലയം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ സിറിയൻ സ്റ്റേറ്റ് മാധ്യമങ്ങളോ ജൂത രാജ്യമോ സ്ഥിരീകരിച്ചിട്ടില്ല. ദായിഷ് ഗ്രൂപ്പിനെതിരായ പോരാട്ടത്തിൽ കുർദിഷ് സേനയെ പിന്തുണച്ചുകൊണ്ട് US നേതൃത്വത്തിലുള്ള സഖ്യം വർഷങ്ങളായി പ്രദേശത്തുണ്ട്. September 3 കിഴക്കൻ സിറിയയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ പിന്തുണയുള്ള 16 പോരാളികളായിരുന്നു കൊല്ലപ്പെട്ടത്. ഇറാൻ ലെബനൻ ഹിസ്ബുള്ള സേനയെയും സർക്കാർ സൈനികരെയും ലക്ഷ്യമിട്ടുകൊണ്ട് 2011 ആഭ്യന്തര യുദ്ധമുണ്ടായതിനു ശേഷം ഇസ്രയേൽ സിറിയയിൽ 100 വ്യോമ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. സിറിയയിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ക്രൂരമായി അടിച്ചമർത്തതോടുകൂടി 2011 മുതൽ 38,000 ആളുകൾ കൊല്ലപ്പെടുകയും 10,00,000 പേർ ഭവനരഹിതരാവുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വാഷിംഗ്ടണിൽ വെച്ച ഇസ്രയേലുമായി UAE ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ ഔദ്യോഗിക നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ചത് പശ്ചിമേഷ്യൻ മേഖലയെ വലിയ സ്വാധീനമുണ്ടാക്കുമെന്നാണ് കരുതപ്പെട്ടത്. എങ്കിൽ കൂടി സിറിയ, ഇറാഖ്, ലിബിയ എന്നീ രാജ്യങ്ങൾ ആഭ്യന്തര സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഖത്തർ, കുവൈറ്റ്, അൽജീരിയ എന്നീ അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി സൗഹൃദത്തിനില്ല എന്ന് വ്യക്തമാക്കുകയുണ്ടായി. എങ്കിലും പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെ കൂടി ഇസ്രയേലുമായി അടുപ്പിക്കാനുള്ള US നീക്കങ്ങൾ തുടരും എന്നാണ് UAEയുമായുള്ള കരാർ ഒപ്പിടൽ ചടങ്ങിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. 5 രാജ്യങ്ങൾ കൂടി ഉടനെ ഇസ്രയേലുമായി സമാധാന ഉടമ്പടിയിലെത്തുമെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. നേരത്തെ August 13 ഇസ്രയേൽ UAE സമാധാന ഉടമ്പടിക്ക് പിന്നാലെയും ട്രംപ് സമാനമായ പരാമർശം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബഹ്റൈനും കൂടി ഇസ്രയേലുമായി ധാരണയിൽ എത്തിയത്. ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഇസ്രയേലുമായി ധാരണയിൽ എത്തുക എന്നത് സംബന്ധിച്ച ഊഹാഭോഹങ്ങൾ തുടരുകയാണ്. നിലവിൽ ഖത്തർ, കുവൈത്ത്, അൾജീരിയ എന്നീ അറബ് രാജ്യങ്ങൾ എന്തായാലും ഇസ്രയേലുമായി സൗഹൃദത്തിനില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. പലസ്തീൻ വിഷയമാണ് ഇവരിൽ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ലിബിയ, സിറിയ, ഇറാഖ് എന്നീ രാജ്യങ്ങൾ ആഭ്യന്തര സംഘർഷങ്ങൾ ഇപ്പോഴും തുടരുന്നതും ഈ ഒരു അകൽച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്രയേലുമായി ഇവർ അടുത്തൊന്നും അനുനയത്തിലെത്തില്ല എന്നുള്ള കാര്യവും പൂർണ്ണമായും വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത, ഇൻസൈഡ്.